ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. എന്റെ പേര് അശ്വിൻ. നമ്മൾ മൗലിക അവകാശങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പഠിക്കുന്നത്. അനുച്ഛേദം 19 മുതൽ 22 വരെ, അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് പഠിച്ചു വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 14 മുതൽ 18 വരെ പഠിച്ചു. അതേതായിരുന്നു? സമത്വത്തിനുള്ള അവകാശം. അപ്പൊ ഒരു മൗലിക അവകാശം പഠിച്ചു, സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തെ മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് വരുന്നത്. 19-22 പഠിച്ചു വെക്കുക. ഇതിനെ നമ്മൾ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ഈ ഒരു അനുച്ഛേദം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ഇതിനകത്ത് 19 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തന്നെയാണ്, അതിൽ തന്നെ പ്രധാനപ്പെട്ട 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 19. പഠിച്ചു വെക്കുക, അനുച്ഛേദം 19. അത് ഓർഡറിൽ തന്നെ ചോദിക്കാറുണ്ട്. അവിടെ 7 സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇപ്പോ 6 സ്വാതന്ത്ര്യങ്ങളേ ഉള്ളൂ. സ്വത്തവകാശം എന്ത് ചെയ്തു? ഒഴിവാക്കി. മനസ്സിലായോ? സ്വത്തവകാശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, 7 മൗലിക അവകാശങ്ങളിൽ ഒരെണ്ണായിരുന്നു സ്വത്തവകാശം. അത് ഈ സ്വാതന്ത്ര്യങ്ങളിലും 7 സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു, മൗലിക സ്വാതന്ത്ര്യങ്ങള്. അതിലെ സ്വത്തവകാശം ഉണ്ടായിരുന്നു, അതും 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്ത് ഒഴിവാക്കി. നിലവിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 19 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിരിച്ചുവിടാം എന്ന് പറയുന്നുണ്ട്. ആ ആർട്ടിക്കിൾ ആണ് 358. അനുച്ഛേദം 358 എന്താ പറയുന്നത്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അനുച്ഛേദം 19 പിരിച്ചുവിടാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 358. പഠിച്ചു വയ്ക്കാം. ഇനി 19 ക്ലോസ് 1A, 1B, 1C, 1D, 1E, 1F, 1G ഇങ്ങനെയാണ് നമ്മൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പഠിക്കേണ്ടത്. 19 ക്ലോസ് 1 സബ് ക്ലോസ് A, 19 ക്ലോസ് 1 സബ് ക്ലോസ് B, 19 ക്ലോസ് 1 സബ് ക്ലോസ് C അപ്പൊ ABCDEFG എന്ന് മാത്രം പഠിച്ചാൽ മതി. 19 ക്ലോസ് 1 എല്ലാത്തിനും ഉണ്ടല്ലോ. അപ്പൊ ഇത് ഓർഡറിൽ നമ്മൾ പഠിക്കണം അല്ലെ. ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. എങ്ങനെയാ കഥ തുടങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, നമ്മള് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ, ബസ്സിൽ കയറി നമ്മള് പോവായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ മതി. നിങ്ങളാണ് ബസ്സിൽ പോണേന്ന് ആലോചിക്കാം. അപ്പൊ നമ്മള് ബസ്സിൽ ഇങ്ങനെ കയറി ഒരു സൈഡ് സീറ്റിലെ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പോണ സമയത്ത് ഒരു കവലെത്തി, ഒരു മാർക്കറ്റ്, ഒരു അങ്ങാടി പോലുള്ള ഒരു കവലയിലേക്ക് എത്തിയപ്പോ, ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോ, അവിടെ ഒരാള് ഭയങ്കര ധീരമായിട്ടുള്ള പ്രസംഗം നടത്തുന്നു. ഭയങ്കര കാര്യമായിട്ടുള്ള പ്രസംഗം. കാര്യമായിട്ടുള്ള പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇന്ത്യയെ എങ്ങനെ 1-ാം നമ്പറിലേക്ക് എത്തിക്കാം, ഇന്ത്യയുടെ വികസനത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെയാണ് ആള് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നല്ല കാര്യങ്ങളാണല്ലോ എന്ന് കേട്ട് അതിനെ ആൾക്കാരെന്ത് ചെയ്തു? തടിച്ചു കൂടുന്നത് നമ്മൾ കണ്ടു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബസ്സിലിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാളോ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രസംഗിക്കുന്നുണ്ട്. അവിടെ നിന്ന് മൈക്കിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തടിച്ചു കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളും അതിനകത്ത് നിന്ന് ഇറങ്ങി ഈ ആൾക്കാരുടെ കൂടെ ചേർന്ന് ഇങ്ങനെ നിൽക്കും. കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല ആശയങ്ങളാണ് കൈയടിച്ച് പാസ്സാക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഈ ആശയങ്ങളെല്ലാം ഇന്ത്യ ഒട്ടാകെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ കൂടിയാലോ, നമുക്കൊരു ഒരു സംഘടന രൂപീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ചെയ്തു? ഇയാളിങ്ങനെ കവലയിലൂടെ പോണ സമയത്ത് അവിടെ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടി ചേർന്നു. കൂടി ചേർന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു സംഘടന രൂപീകരിക്കുന്നു. സംഘടന രൂപീകരിച്ചാൽ മാത്രം പോരാ, ഇതിങ്ങനെ എന്ത് ചെയ്യണം? ഇന്ത്യ ഒട്ടാകെ, ഇന്ത്യയുടെ വലിയൊരു വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇന്ത്യ ഒട്ടാകെ ഇത് അറിയിക്കണ്ടേ? അപ്പോ ഇവരെന്ത് ചെയ്യുന്നു? കയ്യിലുള്ള പൈസ ഒക്കെ എടുത്തിട്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ സംഘടനയുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കാനായിട്ട് ഇവർ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത്, അവിടെ ഒരു ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവിടെ അവരെ അന്ന് രാത്രി തമ്പടിക്കുന്നു. അന്ന് രാത്രി അവിടെ താമസിക്കുന്നു. അന്ന് രാത്രി അവിടെ താമസിച്ചതിന് ശേഷം ആ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെടുന്നു. ആ താമസിച്ച സ്ഥലം അവർക്ക് ഇഷ്ടമായി. അന്ന് ആ സ്ഥലം വാങ്ങിയാലോ എന്ന് അവർ ആലോചിക്കണം. ഈ സംഘടനയുടെ പേരിൽ ഇവർക്ക് അസോസിയേഷൻ ഒരു ഹെഡ് ഓഫീസൊക്കെ വേണ്ടേ, ഈ സ്ഥലത്തൊരു ഹെഡ് ഓഫീസൊക്കെ പണിതാലോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ അവരുടെ കയ്യില് പൈസയില്ല. കാരണം എന്താ? പാവപ്പെട്ടവരായിട്ടുള്ള കുറെ ജനങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഒരുമിച്ച് കയ്യിലുണ്ടായിരുന്ന പൈസ ഒക്കെ എടുത്തിട്ടാണ് യാത്ര പുറപ്പെട്ടതാ. പുറപ്പെട്ടു, ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അപ്പൊ ആ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വാങ്ങാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. സോ അവരെന്ത് ചെയ്യുന്നു? അവരെല്ലാവരും അവിടെയുള്ള കിട്ടിയ പണികളെല്ലാം, അവിടുത്തെ കിട്ടിയ ജോലികളെല്ലാം എടുക്കുന്നു. അവിടുത്തെ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് അവർ പൈസ സമ്പാദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ ആ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ കഥ. എവിടെ എത്തിയില്ലല്ലോ അല്ലെ, കഥ എവിടെ എത്തിയില്ല. സോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ഓർഡറിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 19 ക്ലോസ് 1A മുതൽ 1G വരെയുള്ള
മുഴുവൻ കാര്യങ്ങളും ഓർഡറിൽ പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞു തുടങ്ങിയത്, നമ്മളിങ്ങനെ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്യുന്നു, കവലയിൽ പ്രസംഗം ചെയ്യുന്നു അല്ലെ, പ്രസംഗം അല്ലെ, സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആൾക്ക് ഒരു ഒരു വ്യക്തിക്ക് എന്തുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് 19:1-8 അകത്ത് പറയുന്നത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനകത്ത് തന്നെ വരുന്ന കാര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെ, RTI എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശം എന്ന് പറയുന്നതെല്ലാം ഏതിനകത്ത് വരുന്ന 19:1-8 അകത്ത് വരുന്നതാണ്. മാധ്യമ സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വിവരാവകാശ നിയമം എല്ലാം ഏതിന് അണ്ടറിൽ വരുന്ന 19:1 വരുന്നതാണ്. ഒരാൾക്ക് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് Article 19:1-A. ക്ലിയർ അല്ലേ? ആൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യുന്നു, കുറെ ആൾക്കാർ കൂടിച്ചേരുന്നു അല്ലെ, അസംബിൾ, അസംബിൾ, സമ്മേളന സ്വാതന്ത്ര്യം, അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് എന്നാണ് പറയുന്നത്. പീസ്ഫുള്ളി, സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള അവകാശം, അതാണ് 19:1-B പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആള് പ്രസംഗിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാവരും കൂടിച്ചേരുന്നു, സമ്മേളിക്കാനുള്ള അവകാശം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവർ സംഘടന രൂപീകരിക്കുന്നു അല്ലെ. അപ്പൊ സംഘടനാ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കാൻ, പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ, കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ, ഇതിനൊക്കെയുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന, അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് 19:1-C എന്ന് പഠിച്ചു വെക്കുക, സംഘടനാ സ്വാതന്ത്ര്യം. അപ്പൊ അവരെല്ലാവരും കൂടി സംഘടന രൂപീകരിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കാൻ തുടങ്ങി അല്ലെ, യാത്ര ചെയ്യാൻ തുടങ്ങി. സഞ്ചാര സ്വാതന്ത്ര്യം, 19:1-D പറയുന്നത് എന്താ, സഞ്ചാര സ്വാതന്ത്ര്യമാണ്, സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് താമസിക്കുന്നു അല്ലെ, പാർപ്പിട സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, റൈറ്റ് ടു റെസിഡൻസ്, റൈറ്റ് ടു റെസിഡൻസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം പാർപ്പിട സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 19:1-E പറയുന്നത്. അവിടെ താമസിച്ചതിനു ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു, ആ സ്ഥലം വാങ്ങിയ കൊള്ളാമെന്നുണ്ടായിരുന്നു അല്ലെ, പക്ഷെ വാങ്ങാൻ വരലി പൈസ ഉണ്ടായില്ല. അതായത് സ്വത്തവകാശം, സ്വത്തവകാശം, സ്വത്തവകാശം 19:1-F ആയിരുന്നു, പക്ഷെ അവരിൽ പൈസ ഉണ്ടായിരുന്നില്ല, സ്വത്ത് വാങ്ങിയില്ല അല്ലെ. അതായത് സ്വത്തവകാശം നിലവിലില്ല, സ്വത്തവകാശം ഒരു മൗലിക അവകാശം അല്ല. നിങ്ങൾക്കറിയാം 44-ാം ഭരണഘടനാ ഭേദഗതി 1978 എന്ത് ചെയ്യുന്നു, സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതെയാക്കി മാറ്റി. അപ്പൊ 19:1-F സ്വത്തവകാശം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ എവിടെയെങ്കിലും വേണമെങ്കിലും സ്ഥലം വാങ്ങാനുള്ള അവകാശമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മൗലിക അവകാശമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കഥയിൽ അങ്ങനെ നിർത്തിയത്, അവർ സ്ഥലം വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ അവരിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്ഥലം വാങ്ങിയില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവര് അവിടെ എല്ലാം കിട്ടുന്ന ജോലിയെല്ലാം ചെയ്യുന്നു അല്ലെ, തൊഴിൽ, തൊഴിൽ സ്വാതന്ത്ര്യം, തൊഴിൽ നേടുന്നതിനുള്ള സ്വാതന്ത്ര്യം, ട്രേഡ്, ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു പൗരനും ഉണ്ട് എന്ന് പറയുന്നതാണ് 19:1-G. അപ്പൊ ആ ഓർഡറിൽ പഠിച്ചു നോക്കിയ ഒരാൾ പ്രസംഗിക്കുന്നു, എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അസംബിൾ ചെയ്യുന്നു, സംഘടന രൂപീകരിക്കുന്നു, സഞ്ചരിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു, സ്വത്ത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല, അതിനുശേഷം ജോലി ചെയ്യുന്നു. ഇത്രയും കാര്യം ആ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 19:1-A, B, C, D, E, F, G എന്ന് പറയുന്നത് കാണാ പാഠം കിട്ടും, അതേ ഓർഡറിൽ കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി Article 20 ഇടാം, അനുച്ഛേദം 20. അനുച്ഛേദം 20 മൂന്ന് ഡോക്ട്രിൻസ് ആണ് പറയുന്നത്, മൂന്ന് പ്രിൻസിപ്പിൾസ്, മൂന്ന് തിയറീസ് ആണ് പറയുന്നത്. ഒന്ന്, നോ എക്സ്പോസ്ഡ് എഫക്ട് ഓഫ് ലോ എന്നുള്ളതാണ്. നോ എക്സ്പോസ്ഡ് എഫക്ട് ഓഫ് ലോ, ആ വാക്ക് തന്നെ പഠിച്ചു വെക്കുക, ഇംഗ്ലീഷിലുള്ള ആ വാക്ക് തന്നെ പഠിച്ചു വെക്കുക, ലാറ്റിൻ ഫ്രേസ് ആണ്, പക്ഷെ ആ ടേം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നോ എക്സ്പോസ്ഡ് എഫക്ട് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ക്രിമിനൽ കുറ്റങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്താൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് നോ എക്സ്പോസ്ഡ് എഫക്ട് ഓഫ് ലോ. നോ എക്സ്പോസ്ഡ് എഫക്ട് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്താൽ പാർലമെന്റോ നിയമനിർമ്മാണ സഭയോ പാസ്സാക്കാൻ പാടുള്ളതല്ല. അതായത് ഇപ്പൊ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് എന്താണോ ശിക്ഷയുള്ളത്, ആ ശിക്ഷയെ ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ ആ എന്താണോ ഇവിടെ നിയമം, ഈ നാട്ടിലെ നിയമം എന്താണോ, ആ നിയമത്തിനനുസരിച്ച് എനിക്കെതിരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശിക്ഷ നൽകാൻ പാടുള്ളൂ. നാളെ പുതിയൊരു നിയമം ഉണ്ടാവുകയാണ്, ഇന്ന് ചെയ്ത കുറ്റത്തിന് നാളെ പുതിയൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമപ്രകാരം എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല, പകരം ഇന്ന് എന്ത് നിയമമാണുള്ളത് ആ നിയമപ്രകാരം എന്നെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ IPC എന്ന് പറയുന്ന നിയമമുണ്ട്, BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിതയും ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2018 ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും ഒരാൾ,
ആ ആളെ ഇപ്പോഴാണ് കോടതിയിൽ ട്രയൽ നടക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ 2025 വിചാരിക്കണം. ഇപ്പോഴും BNS വന്നതിന് ശേഷം 2025 ഇപ്പോൾ ഇതിന്റെ ട്രയൽ നടക്കുന്നത്, ഇതിന്റെ ഹിയറിംഗും ട്രയലും ഒക്കെ വിചാരണ നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ക്രിമിനൽ കുറ്റമല്ലേ ആള് ചെയ്തത്, 2018 ചെയ്തത്. അയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതും അയാൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കുന്നതല്ല ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? IPC എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ BNS അടിസ്ഥാനത്തിലായിരിക്കോ? ഉറപ്പായിട്ടും IPC ആണ് അല്ലെ. IPC അടിസ്ഥാനത്തിലായിരിക്കും. കാരണം 2018 ആൾ തെറ്റ് ചെയ്യുമ്പോ നിലവിലുള്ള നിയമം ഏതാണ്? IPC ആണ്. BNS പറയുന്നത് പിന്നീടാണ് വരുന്നത്. പിന്നീട് വരുന്ന ഒരു ക്രിമിനൽ നിയമവും എന്ത് ചെയ്യാൻ പാടില്ല? മുൻകാല പ്രാബല്യത്തിൽ നിരത്താൻ പാടില്ല. നോ എക്സ്പോസ്ഡ് ഫാക്ടോലോ അങ്ങനെ വരുത്തിയാൽ ആളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ എഗെയിൻസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കാം. ക്ലിയർ അല്ലേ? 20 Clause 1. 20 Clause 2 പറഞ്ഞാൽ എന്താ? നോ ഡബിൾ ജിയോപാർഡി. നോ ഡബിൾ ജിയോപാർഡി പറഞ്ഞാൽ എന്താ? ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. മനസ്സിലാവുന്നത്, ശിക്ഷിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അയാൾക്കെതിരെ ട്രയലേ നടത്താൻ പാടില്ല. അതായത് ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം വിചാരണ നടത്താൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് നോ ഡബിൾ ജിയോപാർഡി 20 Clause 2. 20 Clause 3 പറയുന്നത് എന്താ? നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകാനായിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, ഞാൻ ഒരാളെ തല്ലി. അപ്പൊ പോലീസോ കോടതിയോ ഒന്നും തന്നെ എനിക്കെതിരെ നിർബന്ധപൂർവം എന്നോട് ചോദിക്കും, നീ അല്ലേടാ തല്ലിയത് എന്ന് ചോദിച്ച് ആ ഞാനാണ് തല്ലിയത് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും അടിച്ചടിച്ച ആളെ കൊണ്ട് തെറ്റ് പറയിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ പോലീസിന് കൊടുക്കുന്ന മൊഴി ഒന്നും എന്തല്ല, അത് അതുകൊണ്ട് കൺക്ലൂസീവ് എവിഡൻസ് അല്ല. ഒരിക്കലും പോലീസിന് കൊടുക്കുന്ന മൊഴി ഒരിക്കലും അഡ്മിസിബിൾ അല്ല എന്നാണ് പറയുന്നത് കോടതിക്ക് മുമ്പാകെ. അപ്പൊ അതിനെ വേറെ ബാക്കി തെളിവുകളെല്ലാം ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ആ പറയുന്ന മൊഴിയെ ശരിയാണെന്ന് തെളിയിക്കേണ്ട ചുമതല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഉണ്ട്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ മൊഴി പറയാനായിട്ട് നിർബന്ധിക്കാൻ പാടില്ല. ഇതാണ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി Article 21. Article 21 എന്ന് പറയുന്നത് എന്താ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ളതാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. പക്ഷെ ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും തടയാമോ എന്ന് ചോദിച്ചാൽ തടയാം. ബൈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയും. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ കേട്ടിട്ടുണ്ടോ? ജപ്പാനിൽ നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റാ, ജപ്പാനിൽ നിന്ന് എടുത്തിട്ടുള്ള കോൺസെപ്റ്റാ. എന്താണ്? നിയമസ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത് ഇവിടെയാണ്, Article 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് തടയാൻ ഗവൺമെന്റിന് പറ്റും. എപ്പോ? വിത്ത് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമസ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥയാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ തടയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ജയിലിലൊക്കെ കിടക്കുന്ന സമയത്ത് എന്താണ്, വിത്ത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഒരാളെ തടങ്കലിൽ വെക്കുന്നു, അയാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഹനിക്കുന്നില്ലേ? അപ്പോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു നിയമസ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥയാൽ വേണമെങ്കിൽ അനുച്ഛേദം 21 പ്രകാരം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടാം. മനസ്സിലായോ? അല്ലാത്ത ഒരു വിധത്തിലും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ തടയാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് Article 21. ഇനി ഈ Article 21 എന്ന് പറയുന്നത് ഒരുപാട് കേസ് ലോകളിലെ ഒരുപാട് ഹൈക്കോടതികളും സുപ്രീം കോടതികളും എല്ലാം പല തരത്തിലുള്ള അവകാശങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അന്തസ്സോട് മരിക്കാനുള്ള അവകാശം. പാസീവ് യൂത്തനേഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ദ കോമൺ കോസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. കോമൺ കോസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് എന്താ? ദയാമതം അല്ലെ. ദയാമതം എന്ന് പറയുന്നത് അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ. അതെങ്ങനെയാ? Article 21 പ്രകാരം. അതിൽ കോടതി എന്താ പറയുന്ന അറിയോ? ദയാമതം എന്ന് പറയുന്നത് എന്താ, എന്താ പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ, അതായത് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള അവസ്ഥയിൽ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ഒരാളെ എന്ത് ചെയ്യാം, ആളുടെ ഓക്സിജൻ മാസ്ക് മാറ്റിക്കൊണ്ട് മരിക്കാനുള്ള ഒരു അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതായത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അന്തസ്സോടെ മരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത്. ഈ Article 21 ബേസിസിൽ തന്നെയാണ് നമ്മുടെ IPC Section 309 എന്ത് ചെയ്തത്, എടുത്തു കളഞ്ഞത്. Section 309 എന്തായിരുന്നു അറിയോ?
അതായത് ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് എന്താണ്, ഒരു തെറ്റാണ്, ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് 309 ഉണ്ടായിരുന്നു. ഈ 309 309 സെക്ഷൻ എടുത്തു കളഞ്ഞത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. അതുപോലെ സ്വകാര്യത 2017 KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലെ 2017 സ്വകാര്യത ഒരു മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നതും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനകത്ത് പെടുന്നു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത് ഏത് കേസിലാ? KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 സ്വകാര്യത മൗലിക അവകാശമാക്കി. അതുപോലെ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചതോ, പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചത് ഈ ആർട്ടിക്കിൾ പ്രകാരം. കാരണം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുമ്പോൾ അതിന് ചുറ്റുമായി നിൽക്കുന്ന ആൾക്കാരുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള നിഷേധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 21 പ്രകാരം പുകവലി, പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നു എന്ന് സുപ്രീം കോടതി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വ്യക്തിക്ക് ഉറങ്ങാനുള്ള അവകാശം. ഒരു കേസിനകത്ത് ഒരു വീട്ടിലെ ഫ്ലാറ്റിന്റെ മുകളിനകത്ത് മുകളിലെ തൊട്ട് മുകളിലെ ഫ്ളാറ്റിനകത്ത് പണി നടന്ന് സ്ഥിരം എന്തി അവിടെ ബഹളാണ്. താഴെ ഉള്ള ആള് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് പകല് വന്ന് കിടന്നുറങ്ങണ സമയത്താണ് ഈ ബഹളം മയം. ഇതിനെതിരെ ഇയാൾ കേസ് കൊടുത്തപ്പോഴാണ് പറഞ്ഞത് എന്ത്, ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള മൗലിക അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്, ഉറങ്ങാനുള്ള അവകാശം. അതുപോലെ വിദേശ സഞ്ചാരം. ഒരു വ്യക്തിക്ക് വിദേശത്തേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നു എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട്. അതുപോലെ ജയിലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്ന് സുപ്രീം കോടതി ഒരു ഡയറക്ഷനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ജയിലില് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അവിടെയുള്ള വ്യക്തികൾക്കും ഉണ്ട് എന്ന് കോടതി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ ഗംഗ നദി അതുപോലെ യമുന നദിക്ക് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി എന്ത് പ്രഖ്യാപിച്ചു? ഒരു ഒരു വ്യക്തിയാണ്, അവരും ഒരു ഹ്യൂമൺ നാച്ചുറലിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശം ഗംഗ യമുന നദികൾക്കുണ്ട് എന്ന് ഫൈൻഡ് ചെയ്തതും ഈ ഒരു ആർട്ടിക്കിൾ 21 പ്രകാരം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് മരങ്ങൾക്ക് ജീവനുണ്ട്, മരങ്ങൾ വെട്ടരുത്, മരങ്ങൾക്കും ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശമുണ്ട് എന്നുള്ളതെല്ലാം കോടതി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് അത്രയും വൈഡായിട്ടുള്ള മീനിങ് ഉള്ള ഒരു സംഭവമാണ്. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെയുള്ള ജീവനില്ലാത്തതും ജീവനുള്ളതുമായിട്ടുള്ള പല ജീവജാലങ്ങൾക്കും ഈ ആർട്ടിക്കിൾ 21 അവകാശമുണ്ടെന്ന് പല കോടതികളും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 21A ആണ് പഠിക്കാനുള്ളത്. 21A. അപ്പൊ ഈ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ഒക്കെ ഒരു ആർട്ടിക്കിളിന്റെ കൂടെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പുതിയത ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഒരു ഭേദഗതിയിലൂടെ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ ക്യാപിറ്റൽ എയും ബിയും സി ഒക്കെ ഉണ്ടാവുക. അപ്പൊ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഇത് പണ്ടുണ്ടായിരുന്നില്ല, ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നിലവിലുണ്ടായിരുന്നില്ല. മുമ്പ് ആർട്ടിക്കിൾ 45 അനുച്ഛേദം 45 ഇത് വന്നിട്ടുണ്ടായിരുന്നത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് അനുച്ഛേദം 45 പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം അനുച്ഛേദം 45 എന്ന് പറയുന്നത് ഈ നമ്മള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഭാഗം 3 എന്ത് വരുന്നത്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ വരുന്നത്. അപ്പൊ ഈ 45 എന്ന് പറയുന്നത് ഈ 12-35 അല്ല. അപ്പൊ അത് കാരണം സ്റ്റേറ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണോ? അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യണം, സ്റ്റേറ്റ് നിർബന്ധമായിട്ടും ജനങ്ങൾക്ക് അനുവദിക്കേണ്ട കാര്യം. പക്ഷേ 35 ശേഷം അനുച്ഛേദം 36 മുതൽ 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP എന്ന് പറയും. രാഷ്ട്രങ്ങളുടെ സംസ്ഥാനങ്ങളുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം എന്നുള്ള വാക്കാണ് ശരിക്കും. രാഷ്ട്രത്തിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് 36 മുതൽ 51 വരെ ഭാഗം 4 വരുന്നത്. അതിനിടയിലായിരുന്നു ഈ 45 എടുക്കണ്ടായിരുന്നത് അല്ലെ. 36-51 45. അപ്പൊ ഇതൊരു മാർഗനിർദ്ദേശം മാത്രമായിരുന്നു. വേണമെങ്കിൽ സർക്കാരിനെ നടപ്പിലാക്കാം, അല്ലെങ്കിൽ വേണ്ട. ഏത്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ആർട്ടിക്കിൾ 45 എന്തായിരുന്നു പ്രത്യേകത? അത് നിർബന്ധമല്ല. മനസ്സിലാവുണ്ടോ? സ്റ്റേറ്റിന് വേണമെങ്കിൽ നടപ്പിലാക്കാം, അല്ലെങ്കിൽ നടപ്പിലാക്കണ്ട. ഇതാണ് DPSP യുടെ പ്രത്യേകത. പക്ഷേ
ഇത് എന്ത് ചെയ്യുന്നു? 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 പഠിച്ചു വയ്ക്കുക. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുന്നു? ഈ ആർട്ടിക്കിൾ 45-നകത്തുണ്ടായിരുന്ന 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കുള്ള സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശമാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന പുതിയ അനുച്ഛേദം കൊണ്ടുവന്നു. മനസ്സിലായോ? ആർട്ടിക്കിൾ 45-നകത്തുണ്ടായിരുന്ന ആ വേർഡിങ്സ് മുഴുവൻ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടു 21A കൊണ്ടുപോയിട്ടു. ഓക്കെ, അപ്പൊ ഇതെന്തായി മാറി? ഇതിനിടയിലായി, 12-നും 35-നും ഇടയിലായി അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 21-ൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 21-ന്റെ കൂടെ 21A ആക്കി പുതിയൊരു അനുച്ഛേദം കൊണ്ടിരുന്നത്. അപ്പൊ 45 എന്ന് പറയുന്ന അനുച്ഛേദത്തിനകത്ത് മാറ്റങ്ങൾ വന്നു അല്ലെ. 45-നകത്ത് എന്താക്കി മാറ്റി? ഇപ്പോ നിലവിൽ ആർട്ടിക്കിൾ 45-നകത്ത് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് 45-ൽ പറയുന്നത്. 6-നും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് എവിടെയാ പറയുന്നത്? 21A-യിലും 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എവിടെ പറയുന്നു? അനുച്ഛേദം 45-ൽ പറയുന്നു. ക്ലിയർ ആണോ? ഈ 21A പ്രകാരം ഇന്ത്യയിലെ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTI ഇവിടെ വന്നു. ഈ ഒരു അവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് 2005. ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വന്നു. എല്ലാ കുട്ടികൾക്കും, ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ഈ സെയിം വേർഡിങ്സ് ചോദിച്ചിട്ടുള്ള, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുന്നുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. മുമ്പ് PSC ചോദിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തു. താഴെ പറയുന്നതിനകത്തുള്ള പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം എന്ന് ചോദിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് എന്തായിരുന്നു? എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ഇത് തന്നെയാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് 2009 ഓഗസ്റ്റ് 26 ആണ് പാർലമെന്റ് പാസ്സാക്കുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഓഗസ്റ്റ് 26 പാസ്സാക്കുന്നു. 2010 ഏപ്രിൽ 1 ആണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അനുച്ഛേദം 22 ആണ്. അനുച്ഛേദം 22 കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അവസാനിക്കും അല്ലെ. സോ അനുച്ഛേദം 22, നിങ്ങൾക്കറിയാം, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്യായമായി തടങ്കലിൽ വെക്കാൻ പാടില്ല. സോ അന്യായമായ അറസ്റ്റിനും ഡിറ്റൻഷനും അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വെക്കലിനും എതിരെയുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 22. ഒരു വ്യക്തിയെയോ വെറുതെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യുകയോ അന്യായമായി തടങ്കലിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് 22. 22 പ്രകാരം 2-3 പോയിന്റുകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറസ്റ്റിന്റെ കാരണം കൃത്യമായിട്ട് അയാളെ അറിയിച്ചിരിക്കണം. അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കുകയും അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ അറസ്റ്റിന്റെ കാരണം അറിയിക്കണം. അതുപോലെ ഇഷ്ടമുള്ള അഭിഭാഷകനെ അദ്ദേഹത്തിൽ നിന്ന് നിയമ ഉപദേശം തേടാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്കുണ്ട്. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ 2 അവകാശങ്ങളാണ്. 1, അറസ്റ്റിന്റെ കാരണം അദ്ദേഹം അറിയണം. 2, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അഭിഭാഷകന്റെ നിയമ ഉപദേശം തേടാം. 3-ാമത്തെ അവകാശമാണ് അറസ്റ്റ് ചെയ്ത് വിത്തിൻ 24 hours 24 മണിക്കൂറിനകം അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. 24 മണിക്കൂറിനകം അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ 3 അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. 1, അറസ്റ്റിന്റെ കാരണം വ്യക്തമാക്കണം. 2, ഇഷ്ടമുള്ള അഭിഭാഷകന്റെ നിയമോപദേശം തേടാൻ കഴിയണം. 3, 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. ഇതുപോലെ തന്നെ സർക്കാരിന് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള ഒരു എക്സംഷൻ ആണ് ആർട്ടിക്കിൾ 22 പ്രകാരം തന്നെയുള്ള ഒരു എക്സംഷൻ ആണ് കരുതൽ തടങ്കലിൽ വെക്കാം. ഒരു വ്യക്തി തെറ്റ് ചെയ്യുമെന്ന്, ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ എന്ത് ചെയ്യാം? കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം കൊടുക്കുന്നതും അനുച്ഛേദം 22 പ്രകാരമാണ്. അങ്ങനെ കരുതൽ തടങ്കലിൽ മാക്സിമം പാർപ്പിക്കാവുന്ന കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസം വരെയാണ് മാക്സിമം കരുതൽ തടങ്കലിൽ വെക്കാൻ പാടുള്ളൂ. അത്തരം കരുതൽ തടങ്കൽ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയ തീയതിയാണ്
1950 ഫെബ്രുവരി 26 നമ്മുടെ ഭരണഘടന വരുന്നതിന് കറക്റ്റ് ഒരു മാസം മുമ്പ് 1950 ഫെബ്രുവരി 26 കരുതൽ തടങ്കൽ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്. അത് പ്രകാരം 3 മാസം വരെയാണ് ഒരാളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ത്യയെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ച ആദ്യ വ്യക്തി കേരളത്തിലെ AKG ആണ്, AK ഗോപാലൻ. AK ഗോപാലൻ എന്ന AKG ആണ് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കലിൽ വെച്ച വ്യക്തി. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പഠിച്ചു. 19 നിങ്ങൾക്കറിയാം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ 20 പഠിച്ചു. 20 എന്ന് പറയുന്ന 3 പോയിന്റുകൾ ഉണ്ട്: നോ എക്സ്പോസ്ഡ് ഫാക്ടർ ലോ, നോ ഡബിൾ ജോപ്പാർഡി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അത് 21 പഠിച്ചു. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 22 എന്ന് പറയുന്ന അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സോ 19 മുതൽ 22 വരെ ഓക്കെ അല്ലേ? ഇനിയും മൗലിക അവകാശങ്ങൾ ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.